എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗർഭപാത്രം നീക്കം ചെയ്തതിന് ശേഷമുള്ള ലൈംഗിക ബന്ധത്തിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. ഗർഭാശയം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയകൾ ഇന്ന് സാധാരണമായി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പല സ്ത്രീകളെയും ബാധിക്കുന്ന പ്രധാന ആശങ്കകളിൽ ഒന്നാണ് തൻ്റെ പങ്കാളിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കുമോ എന്നത്. സർജറിക്ക് ശേഷം ചിലരിൽ അവയവം നഷ്ടപ്പെട്ടതിൻ്റെ നിരാശയും ഉണ്ടാകുമെന്ന് വിദഗ്ധർ പറയുന്നു. അങ്ങനെയുണ്ടാകുന്നവർ കൗൺസിലിംഗിന് വിധേയമായി വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ഗർഭപാത്രം നീക്കം ചെയ്തതിന് 6 ആഴ്ചകൾ ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാവുന്നതാണ്. ടെൻഷനും സ്ട്രെസ്സും കാരണം ഇവരിൽ ലൂബ്രിക്കേഷൻ കുറയാനുള്ള സാധ്യതയേറെയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദന ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ 3 മാസം വരെ സെക്സിൽ ഏർപ്പെടാതിരിക്കേണ്ടതാണ്. അതിനാൽ 3 മാസത്തിന് ശേഷം മാത്രം, അഥവാ സ്ട്രെസ്സും ടെൻഷനും ഇവയെല്ലാം മാറിയതിന് ശേഷം മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. ലൂബ്രിക്കേഷൻ അഭാവമുള്ളവർ ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കാം. 6 ആഴ്ചക്കുള്ളിൽ സെക്സിൽ ഏർപ്പെടാമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എങ്കിലും കൂടുതൽ സേഫ് 3 മാസത്തിന് ശേഷം സെക്സിൽ ഏർപ്പെടുന്നതായിരിക്കും. ശസ്ത്രക്രിയയിലൂടെ അവയവം നഷ്ടപ്പെട്ടതിൻ്റെ നിരാശയും ടെൻഷനുമെല്ലാം സ്ത്രീകൾക്കുണ്ടാകാറുണ്ട്. ഇവ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടെ വീണ്ടെടുക്കാവുന്നതാണ്. അതുപോലെ ശാരീരികമായ ചില ഹോർമോണൽ പ്രശ്നങ്ങളും ഈ സമയത്തുണ്ടാകുന്നുണ്ട്. അതിനാൽ 3 മാസം കംപ്ലീറ്റ് റെസ്റ്റ് പറയുന്നത് ഇതുകൊണ്ടാണ്. എന്നാൽ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആരോഗ്യം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയുമൊത്ത് സെക്സ് പഴയ പോലെ തന്നെ ആസ്വദിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന വീഡിയോകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റ് വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ.